ഹായ് ഫ്രണ്ട്സ്, അസ്സലാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അംറാസ് വേൾഡ്. അപ്പോൾ നോമ്പ് 13-ന്റെ വിശേഷമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ മൂന്ന് മതസ്ഥർക്കും നല്ലൊരു പ്രധാനപ്പെട്ട ദിവസമാണ്. ജുമുള്ള ദിവസമാണ് ദുഃഖവെള്ളി, അതേപോലെ വിഷു. ഇപ്പം വിഷുവിൻ്റെ ടൈമിൽ നമ്മളെ വീടിൻ്റെ മുൻഭാഗത്ത് കൊന്നണിട്ട് ഈ പൂവിട്ടിട്ടുള്ളത്. ഇതൊരു വർഷം മുന്നത്താണ്. അപ്പോൾ നല്ലോണം പൂവിടാറുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുറ്റത്തൊക്കെയുള്ള കൊമ്പുകളൊക്കെ വെട്ടിയിട്ട് ഇപ്രാവശ്യം പൂ കുറവാണ്. അപ്പോൾ വിഷുവിൻ്റെ ടൈം ആകുമ്പോൾ തന്നെ കുട്ടികളൊക്കെ ഈ കൊന്നപ്പൂവിന് വേണ്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ നല്ല രസമുള്ളൊരു രംഗം തന്നെയാണ് അതൊക്കെ. അങ്ങനെ ഇത് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നമ്മൾ രാവിലെ ഇങ്ങനെ എണീറ്റ് വരുമ്പോഴൊക്കെ നല്ല സ്മെല്ലുമാണ് ഇതിന്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മരമാണ് കേട്ടോ ഇത്. പക്ഷേ ഇത് മുറ്റം ഭയങ്കരമായിട്ട് വൃത്തികേടായിക്കാണ്ടായിരിക്കും എപ്പോഴും. ഇലകളും അല്ലെങ്കിൽ പൂക്കളും ഒക്കെ ഉണങ്ങിയിട്ട് ഇങ്ങനെ ഏത് സമയത്തും വൃത്തികേടായിരിക്കും എന്നേ ഉള്ളൂ. പക്ഷേ ഭയങ്കര രസമാണ് അത് കാണാൻ എപ്പോഴും. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓളിട്ട് വെക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി തലശ്ശേരി ദം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ സ്നാക്സ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മലപ്പുറം ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയും ഒരുപാട് ഡിഫറൻറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വഴിയെ കാണാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത വലിയ ഉള്ളി ഉണ്ടല്ലോ, അതിനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. എല്ലാത്തിനും ഫ്രൈ ചെയ്തെടുക്കുകയാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി ചെമ്പട്ടിയിൽ ഓയിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് പാർട്ടായിട്ട് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഉള്ളി നല്ല ഫ്രൈ ആയി വരട്ടെ. ബിരിയാണി ബിരിയാണി ക്യാമറിന്റെ ബാക്കിലുള്ളതൊന്നും കാണിച്ചെടുക്കണ്ട. നല്ല ക്യാമറിന്റെ പിന്നാമ്പുറം ഉണ്ടാക്കിയത് ഞാനാന്നുള്ളത്. കുട്ടി ഇപ്പോൾ ഉള്ളി നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഓയിൽ നിന്നും കോരിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ക്രിസ്പിനെസ് പോവാതിരിക്കാൻ വേണ്ടി ചെയ്യാണ്. ഇനി ബാക്കിയുള്ള ഉള്ളികളെല്ലാം ഇതേപോലെ തന്നെ വറുത്ത് കോരിയെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്തതിൻ്റെ കാൽ ഭാഗം ദമ്മിടുമ്പിടാനും ബാക്കി മുക്കാൽ ഭാഗവും നമ്മുടെ മസാലയിലേക്കും കൂടിയാണുള്ളത്. ഇനി ദമ്മിടുന്ന സമയത്ത് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി വറുത്ത് കോരി വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ആ ഫ്രൈ ചെയ്ത ഓയിൽ, ബാക്കിയുള്ള ഓയിലുണ്ട് അത് അവിടെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഒരു ഗ്രൈൻഡറിലേക്ക് ഒരു 5-6 പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി നല്ലോണം പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇനി ഇത് മൂന്നും കൂടി അരച്ചെടുത്ത ആ പേസ്റ്റ് നമ്മുടെ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ചേർത്തിട്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ല് മാറുന്നത് വരെ ഒന്നും വഴറ്റിയെടുത്തിട്ട് നമ്മുടെ ചിക്കൻ അവിടെ വേവിച്ച് വെച്ചിരുന്നു കേട്ടോ. നമ്മൾ ചിക്കൻ ലെഗോൺ ചിക്കൻ ആയതുകൊണ്ട് കുറച്ച് 2 വിസില് കുക്കറിൽ വേവിച്ചതാണ്. ഉപ്പും കുറച്ച് കുരുമുളക് ഇട്ടിട്ട് വേവിച്ചിട്ടേ ഉള്ളൂ. അത് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. മസാലപ്പൊടിയായിട്ട് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനും ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 ടീസ്പൂണ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. നല്ല കട്ടത്തൈരാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, പുളിയില്ലാത്ത തൈര് ഇട്ടോ. അതും കൂടി ചേർത്തിട്ട് നല്ലോണം തിളച്ച് വന്നതിന് ശേഷം ചെറുതാക്കി അരിഞ്ഞ മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളി ഉണ്ടല്ലോ, വലിയ ഉള്ളി, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ വീഡിയോ മിസ്സായിട്ടുണ്ട്, അത് ഇട്ടത് കാണുന്നില്ല അതിലിട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്ത ഉള്ളി ഉണ്ടല്ലോ, അതിൻ്റെ കാൽ ഭാഗം അവിടെ വെച്ചിട്ട് മുക്കാൽ ഭാഗം ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയാണ് നമ്മുടെ തലശ്ശേരി ദം ബിരിയാണിൻ്റെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ഭാഗം വരുന്നത്. നമ്മൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലുണ്ട് പറഞ്ഞുകൊടുത്തിട്ട് കുറച്ച് നെയ്യും കൂടി തൂക്കി കൊടുക്കുക. അതായത് നമ്മൾ 1/2 kg ഒമീൽമെൻ്റെ നെയ്യോ എന്തെങ്കിലും ഒന്ന് കുറച്ച് പറഞ്ഞു കൊടുത്തിട്ട് ചെറിയ തീയിൽ ഇനി ഇവിടെ കിടക്കട്ടെ. ഈ സമയം കൊണ്ട് അത് കിടക്കുന്ന സമയം കൊണ്ട് നമുക്ക് അരിയും കൂടി വേവിച്ചെടുക്കുക കേട്ടോ. ഒരു കാര്യം മറന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ഈ മസാലയ്ക്കുള്ള കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട്.
ഓൾറെഡി നമ്മൾ ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണ്. ഇനി ഈ മസാലയിലേക്കുള്ള കുറച്ച് ഉപ്പിട്ടാൽ മതി. ഇനി ഇതവിടെ മൂടി വെച്ചിട്ട് അവിടെ ചെറിയ തീയിൽ കിടക്കട്ടെ. ഇനി അരി വേവിക്കാനായിട്ടുള്ള വെള്ളം വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന രീതിയിലായിരിക്കണം. നമ്മൾ നെയ്ച്ചോറിൻ്റെ രീതിയാണ് ഇവിടെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളത്തിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ചെറുനാരങ്ങയുടെ പകുതി നീരും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ഈ വെള്ളത്തിലോട്ട്. അപ്പോൾ വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അരി നേരത്തെ ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെള്ളം വാരാൻ വേണ്ടിയിട്ട് കോരി വെച്ചിരുന്നു. എന്നിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഈ അരി ഒരു 1/4 വേവ് ആവുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാല് ഇതിലേക്ക് കൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറിയ തീയിൽ കിടന്ന് വേവട്ടെ. അപ്പോൾ ബിരിയാണിക്കുള്ള ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ മസാലയിലേക്ക് ഈ ചോറ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ദം ചെയ്യാനുള്ള പരിപാടിയിലാണ്. കണ്ടില്ലേ നമ്മുടെ റൈസും തന്നെ നല്ല കട്ട കെട്ടാതെ നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ട്രിപ്പിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻട്രലായിട്ട് നമുക്ക് ഈ മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കാം, അതുപോലെ വറുത്ത് വെച്ച ക്യാഷുവും ഓണിയനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് ഗരം മസാലയും കൂടി തൂക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്ത ഉള്ളി അതേപോലെ തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദമ്മിടുന്നതിനൊന്നും പ്രത്യേകതയൊന്നുമില്ല, നമ്മൾ ദമ്മിടുന്ന പോലെ തന്നെയാണ്. ചപ്പ് വെതറി കൊടുക്കുക, അതേപോലെ ഉള്ളി ക്യാഷും വെതറി കൊടുത്തിട്ട് കുറച്ച് ഗരം മസാല തൂക്കി കൊടുക്കുക. അത് തന്നെയാണ്, സെയിം തന്നെയാണ് നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മലപ്പുറം ബിരിയാണി തലശ്ശേരി ബിരിയാണിൻ്റെ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ, മലപ്പുറം ബിരിയാണിയിൽ തക്കാളി ഇടുന്നുണ്ട്, അതേപോലെ ഉള്ളി വഴറ്റിയിട്ടാണ് ചെയ്യുന്നത്. ഇതിൽ ഉള്ളി ഫ്രൈ ചെയ്തിട്ടാണ്, തക്കാളി ഇടുന്നില്ല. ഇതൊക്കെ തന്നെയാണ് വ്യത്യാസമുള്ളത്. തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഇതിലെ. അപ്പോൾ നമ്മുടെ തലശ്ശേരി ബിരിയാണി ചെമ്പിൽ നല്ല റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ല ദമ്മിട്ട് കൊടുക്കാം. അപ്പോൾ ബിരിയാണിക്കുള്ള തൈരും ചമ്മന്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാൻ സമയമായിട്ടുണ്ട്, ഒരു 15 മിനിറ്റുള്ള ബാങ്ക് കൊടുക്കാൻ. ആ സമയത്ത് ഞാൻ ഏതായാലും ബിരിയാണി മിക്സാക്കി കൊടുക്കുകയാണ്, മസാലയിലൊക്കെ. നല്ല അടിപൊളി സ്മെല്ല് തന്നെയാണ്. തലശ്ശേരി പോയിക്കാണ് ദം ബിരിയാണി കഴിച്ചു നമ്മളിപ്പോൾ വിചാരിച്ചു. അപ്പൊ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കലേ. എല്ലാ ബിരിയാണി വെക്കുമ്പോൾ അണ്ടിപ്പരത്തിന് തിരക്ക. അവിടെ മുളസ് കിട്ടിയില്ലേ? ആ മുളസ് തിന്നത് തരാ. ആ സോറി ഡാ. ഡ്രൈവറ് റൈസ് തേങ്ങാപ്പാല് വെച്ചാണ്. തേങ്ങാപ്പാല് വരുന്നുണ്ട്. അതൊന്നും അറിയില്ല. തലശ്ശേരി ദം ബിരിയാണി സെർച്ച് ചെയ്തു, കണ്ടതിൽ വെച്ച് നമുക്ക് ടേസ്റ്റ് തോന്നും എന്ന് കണ്ടില്ല. നമുക്കറിയില്ല എവിടെ ഉണ്ടാക്കുമ്പോൾ തന്നെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു റെസിപ്പിയാണ് എനിക്ക് ടേസ്റ്റ് ആയി തോന്നുന്നത്. സംഭവ രസമൊക്കെ ഉണ്ടല്ലോ, അത് മസാലയൊക്കെ ടേസ്റ്റ് ഉണ്ടാവും.
എന്നാലും നമ്മുടെ മലപ്പുറത്ത് ബിരിയാണിയും തലശ്ശേരി ബിരിയാണിയും കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഇത് രസമുണ്ട്, രസം ഇഷ്ടം. ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി എന്താ പണി മോളെ? മോളെ ഇവിടെ കൊറേ വണ്ടി റെഡിയൊക്കെ അങ്ങാടി പോയി രാത്രി മേടിച്ചോണ്ടല്ലേ ഒരു ഇടഞ്ഞ പറഞ്ഞേ.